തന്നെ ഒരു വൈറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം വേണം ആദ്യം ഒരു വൈറ്റ് പേപ്പർ സെറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആകൃതിയിലുണ്ടെങ്കിൽ ഇതെടുക്കുക. അതൊന്ന് കറക്റ്റ് റൗണ്ട് റൗണ്ടിലാക്കി വെച്ചിട്ട് വീണ്ടും വൈറ്റ് അതിൻ്റെ മുകളിലൊരു ലെയർ കൂടി വെക്കുക. പത്ത് ഏകദേശം റൗണ്ട് ഒരാകൃതിയിൽ രണ്ടാമത്തെ ലെയർ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് മിനിറ്റ് കഴിഞ്ഞാൽ അതിനുശേഷം ഇമേജിൻ്റെ ഇതിൽ വന്നാൽ ഇതേപോലെ സെറ്റ് ചെയ്യും. ഇവിടെ അടിയിൽ ഈ ഐക്കൺ സെറ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതേപോലെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നോക്കിയത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇത് ഈയൊരു ഇതിൽ പോവുക. അതിനുശേഷം ഈ സാധനം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചതുരക്കട്ട ആകൃതിയിലാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടില്ല മൂന്ന് ഡോട്ട്, ഡോട്ടല്ല മൂന്ന് വരവര, ആ വരവരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കറക്റ്റ് ചതുരക്കട്ട മോഡൽ ഫുള്ള് റെഡിയാക്കാം. ഈ വൃത്തത്തിൻ്റെ അടിയിൽ മൊത്തം ഇതേപോലെ ചെറിയ ചെറിയ ചതുരക്കട്ടകളാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുറച്ചിൻ്റെ കുറച്ചിൻ്റെ ഇങ്ങനെ ആക്കിയാൽ അവിടെയൊക്കെ ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കും. സ്പ്രെഡായാൽ നമ്മൾ ഇതേപോലെ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക. അതിൽ പൊടിച്ച് നമ്മൾ ഇഷ്ടമുള്ള ഇതേപോലെ സൈസ് കുറച്ചിട്ട് ആദ്യം മോൾ ഭാഗത്ത് കുറച്ച് ചെറുതായിട്ട് വരുന്നത്, പിന്നെ അടിയിലെ കുറച്ച് വലുത് വലുതായിട്ട് വരുന്ന മോഡല്, ഏകദേശം ഇതേ ഒരു മോഡലാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളതേപോലെ സൈസ് കുറച്ചിട്ട് ഏകദേശം മാതൃക നോക്കിയിട്ട് അതേ മോഡല് എന്താണെങ്കിലും അടിയിൽ അടിയിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതേപോലെ ഏതാണെങ്കിലും എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം മുകളിൽ കുറച്ച് സൈസ് കൂടിയതും പിന്നെ അതിൻ്റെ അടിയിലേക്ക് സൈസ് കുറഞ്ഞതായിട്ട് സെറ്റ് ചെയ്ത് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടിയിലൊക്കെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഇതാക്കുന്നുണ്ട്. പിന്നെ ഓരോ ആളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് വേണ്ട മോഡൽ. പിന്നെ ഞാൻ ആ സ്റ്റാറിൻ്റെ മുകളിൽ കൂടെ ആ വൃത്തിൻ്റെ മുകളിൽ കൂടെ കഴിച്ചേ കൊടുത്തു ആഡ് ചെയ്തു. ഇതൊക്കെ ആദ്യം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് ആഡ് ചെയ്തിട്ട് ഒരു പെർഫെക്ഷൻ കിട്ടില്ല, അതിനേശാണ് നമ്മൾ ആ ഇമേജ് ആഡ് ചെയ്യുക. അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. പിന്നെ എന്ത് പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ലെയർ ന്യൂ എം ടി ലെയർ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റായി മർജ് ചെയ്താൽ മതി. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മൈച്ച് കളയാനൊക്കെ ഉണ്ടെങ്കിൽ അടിയിലത്തെ ലെയറിനൊന്നും സംഭവിക്കില്ല, മുകളിൽ മാത്രമേ പോകും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അടിയിലും മുകളിലും പോരേ സമയം. ഇനി അടുത്തത് ഈ മുടിയിലൊക്കെ നമ്മൾ വരടല്ല, അതേപോലത്തെ കുറേ വരകളിങ്ങനെ ഇടുക. അത് നല്ല അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്, നല്ല ഭംഗിയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു മൂന്നാല് വര അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിസൈന് നല്ല ഭംഗി. ഒരു രണ്ട് മൂന്ന് വര ഇതേപോലത്തെ ആ റൗണ്ടിൻ്റെ മുകളിൽ കറക്റ്റ് ടച്ച് ചെയ്ത് ഇതേപോലെ വരയ്ക്കുക. അതിലൊരുപാട് ഇതേപോലത്തെ സ്റ്റിക്കർസുകളുണ്ട്, അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സൈഡിലൊക്കെ സൈസ് കറക്റ്റാക്കി ഇങ്ങനെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇമേജിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇമേജ് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് നേരെ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്താൽ നമ്മളായിട്ട് തന്നെ കറക്റ്റ് സൈസിനനുസരിച്ച് വെക്കണം. എന്നാലേ ഫോട്ടോ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കറക്റ്റ് അത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആകും. അത് നല്ല ഭംഗി ഉണ്ടാവും കാണാം. കുറച്ച് സമയത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു നല്ല ബെസ്റ്റ് ആയി. ഇതിൻ്റെ മെയിൻ ട്വിസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫോട്ടോത്തിൻ്റെ ഞങ്ങൾ വേക്ക് ചെയ്ത് വെച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, അത് ഈ കളർ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ട്വിസ്റ്റാണ് ഞാൻ അടുത്ത പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോ ഇതേപോലെ മാറണമെങ്കിൽ ലെയർ എടുത്തിട്ട് ഏറ്റവും അടിയിൽ പോയിട്ട് സ്ക്രീനിങ് തന്നിട്ട് ഇതുണ്ടോ ഏറ്റവും അടിയിൽ ഈ ഭാഗത്തായിട്ട് ആ ഒരു ഒറ്റ ഡൗട്ട് ഉണ്ടല്ലോ അടിയിൽ, അവിടെ പോയി കഴിഞ്ഞാൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അതിനായി നേരെ ഇമേജ് ഇതേ മോഡലാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ബാക്കിയിലൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ മയച്ചു കളയും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ പിന്നെ സൂം ചെയ്ത് മയച്ചെടുത്തിട്ട് കറക്റ്റാക്കാം.
അപ്പോൾ പിക്ചറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സിമ്പിളാണെന്ന് ഞാൻ പറയുമല്ലോ, അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.